You have worked with AR Rahman recently. എങ്ങനെ ഉണ്ടായിരുന്നു AR Rahman സാറിന്റെ കൂടെ? അത് എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ഞാൻ ആക്ച്വലി ആ സിനിമ എൻ്റെ ആദ്യത്തെ തമിഴ് ഡെബ്യൂ ആസ് എൻ ആക്ടർ. അപ്പം ആ സിനിമയിൽ വിളിക്കുമ്പോൾ ഗൗതം മേനോൻ ആണ് സംവിധായകൻ, സിംബു ആസ് എ ലീഡ് ആക്ടർ, എൻ്റെ ഒരു സെക്കൻഡ് ലീഡ് കഥാപാത്രമാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെന്നൈയിലെ സ്പേസിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഒരു തമിഴ് സിനിമയിൽ എന്തെങ്കിലും ഭാഗമാണെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കഥയൊക്കെ പറഞ്ഞ് എനിക്ക് വർക്കായി. പക്ഷേ എ ആർ റഹ്മാൻ സർ അതിൻ്റെ മ്യൂസിക് ചെയ്യുന്നതെന്നുള്ളത് കൂടെ എനിക്കൊരു കാരണമായിരുന്നു അത് സെലക്ട് ചെയ്യാൻ. കാരണം അദ്ദേഹം പാട്ട് ചെയ്യുന്ന പടത്തിൽ അദ്ദേഹത്തിൻ്റെ ബി ജി എമ്മിൽ കൂടെ നമുക്കൊന്ന് നടക്കാമല്ലോ എന്ന് പറയുന്ന ആ ഒരു ഒരു വികാരമുണ്ടല്ലോ. സോ ദാറ്റ് വാസ് ഓൾസോ റീസൺ വൈ സൈൻ ദ മൂവി. പക്ഷേ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ പാട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. പടം മൊത്തം ഷൂട്ട് കഴിഞ്ഞ് പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. ഓഡിയോ ലോഞ്ചിൽ ഞാൻ സ്റ്റേജിൽ സംസാരിക്കാൻ കയറിയപ്പോൾ ഞാൻ ഒരു ഒരു ഡെഡിക്കേഷൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ ദിസ് ഇസ് യുവർ ഡേ, യുവർ സോങ്സ് ആർ റിലീസിങ്, ഞാൻ വളർന്നത് താങ്കളുടെ പാട്ട് കേട്ടുകൊണ്ടാണ്, കാതലും പിന്നെ ജെന്റിൽമാനും. അപ്പം എൻ്റെ ഒരു അൺറിലീസ് ട്രാക്ക് ഉണ്ട്, അതിനകത്ത് അദ്ദേഹത്തെ പറ്റി ഒരു നാല് വരി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതവിടെ വെച്ച് പെർഫോം ചെയ്തു. അപ്പോൾ അത് കേട്ടിട്ട് സോ ഇറ്റ് ഗോസ് ലൈക്ക്, മൂന്നാം വയസ്സിൽ കേട്ടൊരു ഗാനം സിനിമകളിൽ ഓടി പാടാം, ചിക്ക് പുകറയിലെ അതിരടി സ്റ്റൈലെ ഒറ്റ പേര് എ ആർ ആർ, അതിനൊത്ത് ചുവട്ടുകൾ ആടി ഞാനും പ്രഭുദേവയ്ക്കൊപ്പം കാതലൻ ആദ്യത്തെ കംപ്ലീറ്റ് ആൽബം റിപ്പീറ്റ് മോഡിൽ പേട്ടാ റാപ്പ്. സോ ഈ സാധനം ഞാൻ അവിടെ പാടി അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് സിംഗർ ഓൾസോ എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സൂപ്പർവൈസറാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സാർ ഒരു ഒരു ഫൈറ്റ് സീക്വൻസിന് ഒരു ബി ജി എമ്മിൽ ഒരു മലയാളം റാപ്പ് വന്നാൽ കൊള്ളാമെന്ന്. തമിഴ് റാപ്പായിരുന്നു, പക്ഷെ അന്ന് നിങ്ങൾ റാപ്പ് ചെയ്യുന്നുണ്ട് അത് മലയാളമായി. ബിക്കോസ് പടത്തിൽ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു തമിഴ് ഗ്യാങ് വേഴ്സസ് ഒരു മലയാളി ഗ്യാങ് റൈവൽറി ഒക്കെ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു അപ്പോൾ മലയാളം റാപ്പ് ചെയ്താൽ കൊള്ളാം. ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോവാണ്, പോയി അവിടെ അദ്ദേഹം വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പക്ഷെ അദ്ദേഹം സ്റ്റുഡിയോയിൽ അവിടെ അന്നേരം ഇല്ല. പഞ്ചതൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് സൂപ്പർവൈസർ എനിക്കൊരു ഒരു ബി ജി എം ഇട്ട് തന്നു. എന്നിട്ട് അദ്ദേഹം ജിബ്രിഷിൽ പാടിയ കുറച്ച് ഒരു ഓപ്പണിംഗ് മൂഡ് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു മണിക്കൂറിൽ ഒരു ലിറിക്സ് ഇരുന്ന് എഴുതി. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമയുടെ കഥ അറിയുന്നതുകൊണ്ടും സിംബുവിൻ്റെ തോട്ട് ആ മുത്തു ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലായിരുന്നു എഴുതുന്നത്. സോ ഐ ന്യൂ ദ ഹോൾ സ്റ്റോറി, സോ ഐ കുഡ് പോർ മോർ മീനിങ് ഇൻ ടു ഇറ്റ് പ്രോബബ്ലി. ഞാൻ എഴുതി കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. അദ്ദേഹം മറ്റേ രാത്രി 12 മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ 12 മണി കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഒരു അവതാരം പോലെ ഇറങ്ങി വരിക. ഞാൻ ഇങ്ങനെ മറ്റേ ലിറ്ററലി ഡ്രീമി മൊമെൻറ്റ്. അതേ ഒരു ഒരു കുർത്തയും ഒരു പജാമയും കേട്ട് വീട്ടിലിരുന്നു എന്നാ പഠിക്കുക. ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വന്ന് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, പ്ലേ ചെയ്യുന്നു. ഞാൻ സൈഡിൽ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ്. അദ്ദേഹം ഫുൾ കേട്ട് എന്നിങ്ങനെ നോക്കി ഒന്ന് ഒരു പഠിക്കില്ല. പതുക്കെ സംസാരം പതുക്കെയാണെങ്കിൽ ഭയങ്കര സ്പീഡുണ്ട്. രണ്ടാമതും പ്ലേ എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ആ സോങ് സെക്കൻഡ് ഹാഫിൽ വേറൊരു ഫൈറ്റിലും പ്ലേസ് ചെയ്തു. പടം തീരുന്നിടത്ത് തിയേറ്ററിലാണ് ഞാൻ പറഞ്ഞത്, പടം തീരുന്നിടത്ത് ആ ട്രാക്കിലാണ് പോരാട്ടം എന്ന് പറഞ്ഞ ആ ട്രാക്കിലാണ് പി ടി കെ എൻ്റെ എഴുതുന്നത്. അപ്പോൾ ലിറ്ററലി എ ഡ്രീം കം ട്രൂ. ഞാൻ സ്പോട്ടിഫൈയിൽ പോയിട്ട് ട്രാക്കിൻ്റെ അടിയിൽ ക്രെഡിറ്റ്സിൽ എ ആർ റഹ്മാൻ്റെ തൊട്ട് സൈഡിൽ നീരജ് മാധവ് എ കെ എൻ ജെ എന്ന് കണ്ടപ്പോൾ ദാറ്റ് വാസ് എവറിത്തിങ് ഫോർ മീ. ദാറ്റ് വാസ് സോ സ്പെഷ്യൽ. യാ അപ്പോൾ അത് മറക്കാനാകാത്തൊരു അനുഭവമായിരുന്നു.